الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട ഉമ്മിനിയങ്ങളെ ഉമ്മിനാത്തുകളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ത്വലാഖ്. തുടക്കത്തിലെ പറയുന്നു, ഇസ്ലാം പ്രോത്സാഹിക്കപ്പെടാത്ത ഒരു അനുവദനീയ കാര്യമാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള, അനുവദിച്ച കാര്യങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് ത്വലാഖ്. കാരണം നമ്മുടെ ഇസ്ലാമിലുള്ള വിവാഹം എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ ബന്ധം അല്ല, മറിച്ച് ഇസ്ലാമിൽ ഒരു വിവാഹമെന്ന് പറയുന്നത് ശക്തമായ ബന്ധമാണ്. ആ ത്വലാഖ് ഒഴിവാകണമെങ്കിൽ ഒരുപാട് നിയമങ്ങൾ, നിയമസംഹിതകൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, അതിൻ്റെ വിഷയങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ത്വലാഖ് ചെല്ലാനുള്ള അധികാരം അള്ളാഹു തആല നൽകിയത് അത് പുരുഷന് ആണ്. അപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ? സ്ത്രീകൾക്ക് എന്തു ചെയ്യണം? സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അടുക്കൽ താമസം പ്രയാസമായാൽ എന്തു ചെയ്യണം? അവിടെ ഫസ്ഹ് ഉണ്ട്, ഹുൽ ഉണ്ട്. അത് എന്താണെന്ന് ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കും. അതിനു മുമ്പ് പരമാവധി ത്വലാഖ് ചെല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിണക്കങ്ങളും മറ്റും ഉണ്ടാവും. ദേഷ്യം പിടിച്ചുകൊണ്ട് ഞാൻ ചില ഭർത്താക്കന്മാർ കള്ളു കുടിച്ചു വന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നെ മൂന്ന് ത്വലാഖും ചെല്ലി എന്ന് പറഞ്ഞു പോയതാണ്. ബോധം തെളിഞ്ഞപ്പോൾ ആ സുബ്ഹാനല്ലാഹ്, ഞാൻ ത്വലാഖ് ചെല്ലിയോ എന്ന് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഭർത്താവിൻ്റെ നാവിൽ നിന്ന് ഏതവസരത്തിലും ഞാൻ നിന്നെ ത്വലാഖ് ചെല്ലിയെന്ന് പറഞ്ഞാൽ അവിടെ ത്വലാഖ് സംഭവിക്കുന്നത് ആണ്. അപ്പോൾ എടുത്തു ചാടി ത്വലാഖ് ചെല്ലുന്നത് ശരിയല്ല. ആദ്യം വേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അത് ഉപദേശത്തിലൂടെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുടുംബങ്ങൾ, കാരണപ്പെട്ട ആൾക്കാരെ വിളിച്ചത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ത്വലാഖിനെ കുറിച്ച് ചിന്തിക്കാൻ ഇസ്ലാം അനുവാദം തരുന്നുള്ളൂ. ഇവിടെ ത്വലാഖ് ചൊല്ലേണ്ട രീതിയെക്കുറിച്ച് ഇസ്ലാം വ്യക്തമായിട്ട് കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ഒരു ഭർത്താവിന് ഭാര്യയുടെ മേൽ മൂന്ന് ത്വലാഖ് ചൊല്ലാൻ അവസരമുണ്ട്. ആദ്യം ഞാൻ ഇന്നെ ഒരു ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. അതുതന്നെ എപ്പോഴാണ്? ഭാര്യ ഹൈലിൽ നിന്ന് ശുദ്ധിയായ ഘട്ടത്തിൽ, ഹൈല് കഴിഞ്ഞ് ശുദ്ധിയായി, ആ ശുദ്ധിയാവുന്ന ഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചെല്ലാനെ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഹൈല് സമയത്തോ ഇനി അല്ലാത്ത സമയത്തോ, ഈ പറയപ്പെട്ട സമയത്ത് അല്ലാത്ത സമയത്തോ ചെയ്താൽ അത് ഹറാമാണ്. ത്വലാഖ് സംഭവിക്കുമെങ്കിലും അത് ഹറാമിൻ്റെ കുറ്റം ലഭിക്കും. അപ്പോൾ ത്വലാഖ് ചെല്ലേണ്ട സമയം, ഒന്ന്, ഭാര്യയുടെ ഹൈല് കഴിഞ്ഞ് ശുദ്ധിയായി അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് വേണം ത്വലാഖ് ചെല്ലാൻ. അപ്പോൾ ഒരു ത്വലാഖ് ചൊല്ലി അവളുടെ ഇദ്ദയുടെ കാലം തീരുന്നതിന് മുമ്പ്, ഇദ്ദയുടെ കാലം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആ ഇദ്ദയുടെ കാലഘട്ടം അല്ലേ, മൂന്ന് ഖുർ സലാസ് ഖുർആൻ പറയുന്നത് മൂന്ന് ശുദ്ധി എന്നാണ്. അപ്പോൾ അതുപോലെ മൂന്ന് ശുദ്ധിയുള്ള മനസ്സുള്ള സ്ത്രീയാണെങ്കിൽ മൂന്ന് ശുദ്ധിയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതല്ലെങ്കിൽ ഹയലില്ലാത്ത പെണ്ണാണെങ്കിൽ, തീരുണ്ടാവാത്ത പെണ്ണാണെങ്കിൽ മൂന്ന് മാസക്കാലം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇദ്ദയുടെ ആ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധി കഴിയുന്നതിന് മുമ്പ്, ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയെ മടക്കിയെടുക്കുന്നു, നിക്കാഹിലേക്ക് തന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അവൾ ഭാര്യയായി, അവിടെ വേറെ നിക്കാഹിൻ്റെ ആവശ്യം ഇല്ല. ഇതേപോലെ രണ്ടാം നിക്കാഹിനും രണ്ടാം ത്വലാഖ് ചൊല്ലി, എന്നാലും ഇതേ നിയമം തന്നെയാണ്. അപ്പോൾ ഒരാൾ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇയാൾക്ക് രണ്ട് ത്വലാഖേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഒരു ത്വലാഖും കൂടി ചൊല്ലി, അഥവാ ഒരാൾ തൻ്റെ ഭാര്യയെ ഒരു ത്വലാഖ് ചൊല്ലി, അതല്ലെങ്കിൽ രണ്ട് ത്വലാഖ് ചൊല്ലി, ഈ രണ്ട് ത്വലാഖ് ചൊല്ലി, ഒന്നോ രണ്ടോ ത്വലാഖ് ചൊല്ലിയാൽ അവളുടെ ഇദ്ദയുടെ ടൈമുണ്ട്, മൂന്ന് ശുദ്ധി എന്ന് പറഞ്ഞ ടൈമുണ്ട്, ആ ശുദ്ധിയുടെ ഇടയിൽ ഈ ഭാര്യയെ തിരിച്ചെടുക്കാം. എന്നാൽ മൂന്നാമത്തെ ത്വലാഖ് ചൊല്ലിയാൽ, മൂന്ന് ത്വലാഖ് ഒരാൾ ഭാര്യയെ ചൊല്ലിയാൽ മടക്കിയെടുക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയെ മൂന്ന് ത്വലാഖ് ചൊല്ലിയാൽ ഒരുപാട് നിബന്ധനയുണ്ട്, ഒരുപാട് നിബന്ധനയുണ്ട്. അത് പറയുന്നതിന് മുമ്പ്, ഒന്നും രണ്ടും ത്വലാഖ് ചൊല്ലി ആ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയെ നിക്കാഹ് വീണ്ടും ഞാൻ നിക്കാഹിലേക്ക് മടക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിക്കാഹില്ലാതെ പറ്റും. എന്നാൽ അവിടെ ചോദ്യം വരും, ഒരു ത്വലാഖേ ചൊല്ലിയുള്ളൂ, എന്നാൽ ഇദ്ദയുടെ ടൈം കഴിഞ്ഞു പോയാലോ? അവിടെ പുതിയ നിക്കാഹിൻ്റെ ബന്ധം ആവശ്യം ആണ്, അവിടെ മഹർ ആവശ്യമാണ്, വലിയ ആവശ്യമാണ്, പുതിയ രണ്ടു സാക്ഷികൾ, രണ്ടു ഷഹാദത്ത് അവിടെ ആവശ്യമാണ്. എന്നാൽ മൂന്ന് ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ
അഞ്ച് നിബന്ധനകൾ പാലിച്ച് മാത്രമേ അടുത്ത അവളുമായുള്ള വിവാഹം പാടുള്ളൂ. ഒന്ന്, മൂന്ന് തൊലാക്ക് ഒരു പെണ്ണിനെ ഒരാൾ ചെല്ലിയാൽ അവളുടെ ഇദ്ദ കഴിയണം, ആ തൊലാക്കിൻ്റെ ഇദ്ദ കഴിയണം. തൊലാക്കിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പോരാ, അവളെ ആ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു വ്യക്തി അവളെ വിവാഹം ചെയ്യണം, മറ്റൊരാൾ അവളെ വിവാഹം ചെയ്യണം. ആ വിവാഹം ചെയ്തിട്ട് ആ അയാൾ അവളുമായിട്ട് ശാരീരിക ബന്ധം നടക്കണം. അതുമാത്രം പോരാ, ആ ഭർത്താവ് ആ ബന്ധം നടന്നതിന് ശേഷം ആ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവ് അവളെ സ്വേഷ്ടപ്രകാരം തൊലാക്ക് ചൊല്ലണം. എന്നിട്ട് ആ തൊലാക്ക് ചൊല്ലിയതിൻ്റെ ഇദ്ദ കഴിയണം. എന്നാൽ മാത്രമേ മൂന്ന് തൊലാക്കും ചൊല്ലിയ പെണ്ണിനെ തിരിച്ചെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. കാരണം അത് അത്ര മൂന്ന് തൊലാക്ക് ചൊല്ല കുട്ടികളെയല്ല, അത് ചൊല്ലാൻ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ പാടില്ല എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ ആ ഭാഗങ്ങൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക, ഞാൻ ആ ഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ചിലതുകൊണ്ട് കിനായത്ത് നിനക്ക് പറയാറുണ്ട്, നിനക്ക് എന്നെ വേണ്ട, അങ്ങനെയുള്ള വാക്കുകൾ, തൊലാക്കിൻ്റെ വാക്കല്ലാത്ത വാക്കുകൾ പറയാറുണ്ട്. അവിടെ എന്താ നിയമം? അവിടെ അയാൾ മനസ്സിൽ കരുത്തുണ്ടെങ്കിൽ, മനസ്സിൽ കരുത്തുണ്ടെങ്കിൽ അത് തൊലാക്കായി സംഭവിക്കും. അപ്പോൾ ചില ആൾക്കാർ ടെക്സ്റ്റ് മെസ്സേജ്, വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതും കിനായത്തിലാണ് വിടുന്നത്. അവളുടെ മനസ്സിൽ എന്താണ് നിയത്ത്? ഇന്ന തൊലാക്ക് ചെല്ലലാണ് ഉദ്ദേശമെങ്കിൽ അത് തൊലാക്കായിട്ട് സംഭവിക്കും. അയാളെ നിയത്താണ് പരിഗണിക്കുന്നത്. അടുത്തത് ഫസ്ഹുൻ നിക്കാഹ്, ചില കാരണങ്ങളാൽ. ഫസ്ഹ് എന്താ, ഉൽഹ എന്താ എന്ന് ഞാൻ പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്ഹ് എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങൾ ഉണ്ടായാൽ ഭാര്യക്കും ഭർത്താവിനും അവരുടെ നിക്കാഹ് ദുർബലപ്പെടുത്താൻ അവകാശങ്ങളുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഒന്ന്, രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, നിക്കാഹിൻ്റെ ന്യൂനതകളായ ഏഴ് കാര്യങ്ങൾ ഒന്നുണ്ടായാൽ നിക്കാഹ് ദുർബലപ്പെടുത്താൻ അവകാശമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നിക്കാഹിൻ്റെ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ഫർജിൽ മാംസം തിങ്ങൽ, സ്ത്രീകളുടെ അവയവത്തിൽ മാംസം തിങ്ങൽ, അല്ലെങ്കിൽ അവിടെ അവരുടെ അവയവത്തിൽ യോനിയിൽ എല്ല് നിറയൽ, ജ്ഞാനേന്ദ്രിയം, പുരുഷൻ്റെ ജ്ഞാനേന്ദ്രിയം എന്താണ്, അല്ലെങ്കിൽ അവയവം മുറിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തീരെ ഉദ്ധാരണമില്ലാതിരിക്കൽ, ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് അത് തീരെ കഴിവില്ലാതിരിക്കൽ തുടങ്ങിയ നിക്കാഹ് ന്യൂനത, നിക്കാഹിൻ്റെ ന്യൂനതകളായ ഈ ഏഴ് കാര്യങ്ങൾ ഒന്നുണ്ടായാൽ തന്നെ നിക്കാഹ് ദുർബലപ്പെടുത്താം. പക്ഷേ ഈ ഏഴ് കാര്യങ്ങൾ ഒരു കാലിയുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതിനു ശേഷമേ ഫസ്ഹ് ചെയ്യാൻ അവകാശം ഉള്ളൂ. ഇനി നിക്കാഹിൻ്റെ ഇടപാടിൽ നിബന്ധനയായി പറഞ്ഞ നിക്കാഹിൻ്റെ ഇടപാടിൽ നമ്മൾ കുറേ നിബന്ധന വെച്ചു. ആലോചന സമയത്തല്ല, നിക്കാഹിൻ്റെ ഇടപാടിൽ നിബന്ധനയായി പറഞ്ഞ ഏതെങ്കിലും കാര്യം ശരിയല്ലാതെ വന്നാൽ, അതിലെന്തെങ്കിലും ലംഘിക്കപ്പെടുകയും ചെയ്താൽ ഫസ്ഹ് ചെയ്യാം. ഉദാഹരണമായിട്ട് നിക്കാഹിൻ്റെ ഇടപാടിൽ ഭംഗിയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ യുവത്വത്തെ വയസ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി പറഞ്ഞ്, ഇതൊക്കെ സ്വലാഹ് അത്ര നല്ല വിഷയം, ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നിക്കാഹിൻ്റെ ഇടപാടിൽ നിബന്ധനയായി പറഞ്ഞിരുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതെങ്കിൽ ഫസ്ഹ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം, മഹിർ, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ നൽകാൻ കഴിയാത്തവനാണ് തൻ്റെ ഭർത്താവ് എന്ന് വന്നാൽ, സാമ്പത്തിക ശേഷിയില്ലാത്തവനാണ് എന്ന് വന്നാൽ ഭാര്യയ്ക്ക് നിക്കാഹ് ഫസ്ഹ് ചെയ്യാം. പക്ഷേ ഇതൊരു കാന്തിയുടെ മുൻപിൽ ബോധ്യപ്പെടുത്തി മൂന്ന് ദിവസം സാവകാശം കൊടുത്തതിന് ശേഷമേ ഇത് ഫസ്ഹ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത് ഹുൽ എന്നുള്ളതാണ്. ഇതെന്താണെന്നത് ഒറ്റ വാക്കിൽ പറയാം. ഭാര്യ ഭർത്താവിന് പണം കൊടുത്ത് തൊലാക്ക് വാങ്ങുന്നതിനാണ് ഹുൽ എന്ന് പറയുന്നത്. ഒക്കെ ഭർത്താവാണ് ചെയ്യേണ്ടത്, ഒഴിവാക്കി കൊടുക്കേണ്ടത് ഭർത്താവാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള തെല്ലുന്ന സമയത്ത് ഭർത്താവിൻ്റെ നാവിൽ നിന്ന് വരണം ഞാൻ അവളെ ഒഴിവാക്കി തന്നു എന്നുള്ളത്. ഒരു കാരണവുമില്ലാതെ ഹുൽ ആവശ്യപ്പെടൽ ഹറാമാണ്. തൊലാക്ക്, ഹുൽ, മുഫാദാത്ത് എന്നിവയിൽ ഏത് പദം ഉപയോഗിച്ചും ഹുൽ ചെയ്യാം. ഏത് പദം ഉപയോഗിച്ച് ഹുൽ ചെയ്യാം. 1000 രൂപയ്ക്ക് ഞാൻ ഹുൽ ചെയ്തു തരാം എന്ന് പറഞ്ഞാലും മതി. 1000 രൂപയ്ക്ക് പകരം ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഹുൽ ചെയ്തവളെ ഇദ്ദകാലത്ത് മടക്കിയെടുക്കാൻ പറ്റില്ല. ഒന്നോ രണ്ടോ തൊലാക്ക് ചൊല്ലിയതേ ഉള്ളുവെങ്കിൽ, നേരത്തെ പറഞ്ഞു ഇദ്ദ കഴിഞ്ഞ ശേഷം പുതിയ നിക്കാഹിലൂടെ വീണ്ടും ഒന്നിച്ചു ജീവിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഹുൽ ചെയ്തു കഴിഞ്ഞാൽ യുദ്ധകാലത്ത് മടക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മസലയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആകയാൽ മൊത്തത്തിൽ തൊലാക്ക് ഇസ്ലാം വിരോധിക്കപ്പെട്ട, അല്ലെങ്കിൽ വെറുക്കപ്പെട്ട, വിരോധിക്കപ്പെട്ടു എന്നല്ല, അത്ര നല്ല കാര്യമല്ലാത്ത ഒന്നാണ്. അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് സംശയങ്ങൾ വരാം, ഇൻഷാല്ലാ നിങ്ങളത് ക്ലിയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനത് ഇൻഷാല്ലാ അത് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം ഇൻഷാല്ലാ ഞാൻ നടത്തുന്നതായിരിക്കും.